ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മുമ്പ് ചെയ്ത വീഡിയോ തന്നെയാണ്. ഇത് പെയിൻ്റ് എങ്ങനെ മിക്സ് ചെയ്യാം, ഏത് പെയിൻ്റാണ് നല്ലത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ വീണ്ടും പല ആൾക്കാരും ചോദിക്കുന്നത് പ്രകാരവും ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മുമ്പ് കണ്ടവരാണെങ്കിൽ ഇത് ഇനി വീണ്ടും കാണേണ്ടതില്ല. ഇന്ന് ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പെയിൻ്റ് ചെയ്യാം നമ്മളെ ഡിഷ്, പഴയ ഡിഷ് അല്ലെ, സൂപ്പറാക്കാമെന്നാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീനിൽ കുറയോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷേ നോർമൽ രീതിയിൽ സീനിൽ കുറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിഷ് എൻ്റെ സെറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അതിന് ലെഗൊക്കെ തിരുമ്പു പിടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് തൊടാൻ പോണ്ട. തൊടാതെ ജസ്റ്റ് അവിടെ വെച്ച് തന്നെ ഇത് ഞാനിപ്പോൾ ഡിഷ് കഴുകി നല്ല വൃത്തിയാക്കി. ആദ്യം നമ്മൾ ഇതിൻ്റെ പൊടിയെല്ലാം കളയുക, എന്നിട്ട് സർഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് ഇത് കഴുകുക. ജസ്റ്റ് കഴുകിയിട്ട് നല്ല വൃത്തിയാക്കാം. എന്നിട്ടാണ് ഇതിൻ്റെ മോഡൽ പെയിൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആണ് അധികം റിഫ്ലക്ഷൻ ഇല്ലാതെ പെയിൻ്റ് ആയിരിക്കണം നമ്മൾ അടിക്കേണ്ടത്. ആ വൈറ്റ് കളർ അടിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്താണെങ്കിൽ നമ്മൾ വെയിലടിക്കുമ്പോൾ നേരെ റിഫ്ലക്റ്റ് അടിച്ച് മറ്റേ LMB നേരെ ഡയറക്റ്റ് കൂടുതൽ ചൂടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറവായിട്ടുള്ള റിഫ്ലക്ഷനിലെ പെയിൻ്റ് ആയിരിക്കണം അടിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ആഷ് കളർ ആയിരിക്കും നല്ലത്. അതിൻ്റെ ആഷ് കളർ നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ പെയിൻ്റ് ഉണ്ട്. എൻ്റെ രണ്ട് കളർ കൂടി മിക്സ് ചെയ്ത് നമുക്ക് ആഷ് കളർ ആക്കാം. ഇതാണ് ഈ രണ്ട് കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇരുമ്പിനടിക്കുന്ന ഏത് പെയിൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ കറുപ്പും വെള്ളയും ഈ രണ്ട് കളർ, ഈ രണ്ട് കളറും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആഷ് കളർ കിട്ടും. ഈ ആഷ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൺ ഡയറക്ടിനൊക്കെ ഡിഷനൊക്കെ ഉള്ള ആ സെയിം ഇന്ന്. അപ്പോൾ റിഫ്ലക്ഷൻ കുറയും. എന്നിട്ടാകുമ്പോൾ ഈ സൂര്യപ്രകാശം ഈ റിഫ്ലക്ഷൻ കുറയും സൂര്യപ്രകാശത്തിൻ്റെ. ഇനി മിക്സ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ എന്തായിരിക്കും ഇതിനെ നിറന്ന് നോക്കുന്നത് ഞാൻ കാണിക്കാം. അതായത് ഇപ്പോൾ വൈറ്റ് വെള്ള കളർ ഞാൻ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ കറുപ്പ് നിറമെടുക്കും. കറുപ്പെടുത്തു, കറുപ്പ് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നു. കറുപ്പ് അധികം വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. കറുപ്പ് കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടുകയോ അല്ലെങ്കിൽ മിക്സറോ എന്നു വെച്ച് മിക്സ് ചെയ്യാം. പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനൊക്കെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് അത്രേ പെയിൻറ്റ് ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മളിത് പെയിൻറ്റ് ചെയ്യുക. ഇത് പെയിൻറ്റ് ചെയ്യുന്ന മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല, ഒരുപാട് വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആകും. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി തുരുമ്പൊന്ന് പിടിക്കാൻ കിട്ടും. പിന്നെ ഇത് നമ്മൾ പെയിൻറ്റ് അടിച്ച പാട് സീനിൻ്റെ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. പിന്നെ ഇത് അധികം അനക്കാണ്ട് നോക്കണം. ഒന്നും അനങ്ങാതെ ഒരു സ്റ്റൂലോ എന്തെങ്കിലും വെച്ച് നമ്മൾ ഒന്ന് പെയിൻറ്റ് അടിച്ചാൽ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല സീനിലും കാര്യമൊക്കെ ഉണ്ട്. ഇൻ്റെ സെറ്റ് 17 തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പെയിൻറ്റ് അടിക്കണം. പെയിൻറ്റ് അടിക്കാതിരിക്കാൻ പാടില്ല. തുരുമ്പ് പിടിച്ചാലും ഒക്കെയാണ് നമുക്ക് സീനിൽ കുറയുന്നത്. പെയിൻറ്റ് അടിച്ചുകൊണ്ട് സീനിൽ കുറയും എന്നതില്ല. നിങ്ങളിപ്പോൾ മുമ്പത്തെ ഫോട്ടോയും ഇത് നോക്കിക്കോളൂ, നിങ്ങൾ എത്ര വ്യത്യാസമുണ്ട്. ഇതാണ് മുമ്പേ ഉള്ളത്, ഇപ്പോഴത്തെ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും പെയിൻറ്റ് അടിക്കുക, റിഫ്ലക്ഷൻ കുറഞ്ഞ പെയിൻറ്റ് അടിക്കുക. കറുപ്പ് നിറം ഉപയോഗിക്കരുത്, ആഷ് കളറാണ് ഏറ്റവും നല്ലത്. വെള്ളം ഉപയോഗിക്കരുത്. ഈ വെള്ള കളർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടി പറയാം. എയർടെല്ലിൻ്റെ ഡിഷ് ഉണ്ടല്ലോ, അതിൻ്റെ LMB മിക്കവാറും ഒരു 3-5 കൊല്ലം കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും LMB ആ ഫ്രണ്ട് ഭാഗത്തുള്ള വെള്ള കളറുള്ള പ്ലാസ്റ്റിക് സാധനം ദ്രവിച്ചിട്ട് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നേരെ മറിച്ച് സൺ ഡയറക്ടിൻ്റെയോ അല്ലെങ്കിൽ ഡിഷ് ടിവിയിലോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ദ്രവിച്ചിട്ട് പോയിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ റിഫ്ലക്ഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളേനെക്കാളും ബെസ്റ്റ് നമുക്ക് റിഫ്ലക്ഷൻ കുറഞ്ഞ ഒരു പെയിൻറ് തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അടിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് മുഴുവനും ഫുൾ ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ മെറ്റൽ ഭയങ്കരമായിട്ട് ചൂടും. അതുകൊണ്ടാണ് ഞാൻ ആഷ് കളർ പറഞ്ഞത്.